ഹലോ എല്ലാവർക്കും, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ തക്കാളി കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എന്റെ കുറച്ച് റിലേറ്റീവ്സ് തക്കാളിക്ക് കൃഷി ചെയ്യുന്നവര് അടുക്കളത്തോട്ടത്തിൽ അവർ കുറച്ചൊക്കെ തക്കാളികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു സംശയമാണ്, എന്റെ അടുത്ത് ചോദിച്ചൊരു സംശയമാണ്, അവരുടെയൊക്കെ തക്കാളിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഒട്ടും തന്നെ കായപിടുത്തം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ചിലർക്ക് പിന്നെ നല്ല വളർച്ചയുണ്ട് തക്കാളിക്ക്, പക്ഷെ ഒട്ടും തന്നെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കരുതി ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കുന്നതിലും കുറച്ചും കൂടെ നല്ലത്, ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടൊരു നല്ല വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കായപിടുത്തം ഉണ്ടാവാതിരിക്കാനും പൂക്കൾ വരാതിരിക്കാനും ഒക്കെ ഉള്ള കാരണങ്ങൾ ഒരുപാടെണ്ണം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തക്കാളി ചെടിക്ക് ഏതാണോ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഓരോ കാരണങ്ങളും അതിനുള്ള സൊല്യൂഷനും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ തക്കാളിയിൽ ആദ്യം ഞാൻ പറഞ്ഞ തക്കാളിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഒട്ടും തന്നെ കായപിടുത്തം ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ കാരണങ്ങളാട്ടോ. അപ്പൊ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പരാഗണം നടക്കാത്തതാ. തക്കാളി ചെടി എന്ന് പറയുന്നത് ഒരു സ്വയം പരാഗണം നടക്കപ്പെടുന്ന ഒരു ചെടിയാട്ടോ, അതായത് സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പ് എന്ന് പറയും. അപ്പൊ തക്കാളി അത്തരത്തിലുള്ളതാ, തക്കാളിയിൽ തന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതാ. ചില സമയങ്ങളിൽ ഇത് നടക്കാതെ വരും. അപ്പൊ ഇത് നടക്കാതെ വരുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്ന അവസ്ഥ, ഹ്യൂമിഡിറ്റി കൂടുന്ന അവസ്ഥ, അതുപോലെ കുറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വായു സഞ്ചാരം ചെടിക്ക് ചുറ്റും, അതായത് തോട്ടത്തിൽ ഇല്ലാത്തൊരവസ്ഥ, ഈ രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് പരാഗണം നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടിക്കഴിഞ്ഞാലും അതുപോലെ കുറഞ്ഞു കഴിഞ്ഞാലും തക്കാളിയിൽ പരാഗണം നടക്കില്ല. തക്കാളിയിൽ നല്ല രീതിയിൽ പരാഗണമൊക്കെ നടക്കണമെങ്കിൽ അന്തരീക്ഷത്തിൽ വേണ്ട ഒരു ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 40 മുതൽ 70% വരെയാണ്. അപ്പം അതിൽ കൂടിക്കഴിയുമ്പം പൂവിനകത്തുള്ള പൂമ്പൊടി നനഞ്ഞു പോവുകയും പൂമ്പൊടിക്ക് പരാഗണ സ്ഥലത്ത് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. അപ്പം അതുവഴി പരാഗണം നടക്കാണ്ട് കായപിടുത്തം ഉണ്ടാവില്ല. അപ്പം ഇത് മറികടക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്രിമ പരാഗണം നടത്തുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തക്കാളി ചെടികളിൽ ഉണ്ടാവുന്ന പൂങ്കുലകളൊക്കെ ഒന്ന് ചെറുതായി തട്ടിക്കൊടുത്താൽ തന്നെ കൃത്രിമ പരാഗണം നടക്കുന്നതായിരിക്കും. അപ്പൊ ഇതേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് തട്ടിക്കൊടുക്കേണ്ടതെന്ന്. അപ്പൊ ഇതുപോലെ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ കൃത്രിമ പരാഗണം നടക്കും കേട്ടോ. അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ പൂവ് വരണ്ടു പോവുകയും പൂമ്പൊടിക്ക് പരാഗണം നടക്കുന്ന സ്ഥലത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെയും പരാഗണം നടക്കാണ്ട് പോവും. അപ്പോൾ അത് മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെടിയിലെപ്പോഴും ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് രണ്ട് നേരം നനയ്ക്കുക, അതുപോലെ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഇടനേരങ്ങളിൽ ഇലകളിലൊക്കെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെടിയിൽ നന്നായിട്ട് ജലാംശം നിലനിൽക്കുകയും അന്തരീക്ഷ ഈർപ്പം അത്ര കാര്യമായിട്ട് ചെടീനെ ബാധിക്കുകയും ചെയ്യില്ല. നല്ല രീതിയിൽ പരാഗണവും നടക്കുന്നതായിരിക്കും. അങ്ങനെ കൃത്രിമ പരാഗണവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജലാംശം നിലനിർത്തിയും നമുക്ക് ഈർപ്പം കൂടുന്നതും കുറയുന്നതും കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പരാഗണത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യം വായുസഞ്ചാരക്കുറവാണ്. അതായത് നമ്മുടെ തക്കാളിത്തോട്ടത്തിൽ വേണ്ട രീതിയിലുള്ള വായുസഞ്ചാരം ഉണ്ടാവില്ല. അതിനുള്ള മെയിൻ കാരണം ചെടികൾ തമ്മിലുള്ള അകലം കുറവായതുകൊണ്ട്, തക്കാളി ചെടികൾ വളരെ അടുപ്പിച്ച് വെക്കുന്നത് കാരണം വായുസഞ്ചാരം വളരെ കുറവായിരിക്കും. അതേപോലെ മറ്റ് ചെടികൾ, മറ്റ് പച്ചക്കറികളും തക്കാളിയുടെ കൂട്ടത്തിൽ വെക്കുമ്പോൾ അതും അടുപ്പിച്ച് വെക്കുന്നത് കാരണം വായുസഞ്ചാരം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മറികടക്കാൻ സ്പേസിങ് നന്നായിട്ട് ഇടയകലം വെക്കുക എന്നുള്ളതാണ്. ഒരു തക്കാളിത്തൈയിൽ നിന്ന് മറ്റൊരു തക്കാളിത്തൈ ിലേക്ക് ഒരു മീറ്ററെങ്കിലും അകലം വെക്കുക എന്നുള്ളതാണ് ഇത് മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പരാഗണം നല്ല രീതിയിൽ ആക്കാൻ സാധിക്കും. പിന്നെ തക്കാളിയിൽ കായ പിടിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പൂക്കളും മൊട്ടുകളൊക്കെ, അതായത് മൊട്ടായിട്ടിരിക്കുന്ന സമയത്ത് കൊഴിഞ്ഞു പോകുന്നതാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പകലിൽ നല്ല ചൂടാണ് ഇപ്പം അല്ലേ നമ്മുടെ കേരളത്തിൽ, അതേപോലെ രാത്രിയിൽ നല്ല താഴ്ന്ന താപനിലയും. അപ്പോൾ ഇതാണ് പൂക്കളും മൊട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള ഒരു കാരണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ തക്കാളി ചെടി എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടിയാണ്. 18 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് ആണ് പിന്നെ തക്കാളിക്ക് നല്ല രീതിയിൽ വളരാൻ, അതിൽ നന്നായിട്ട് പൂക്കളും
പൂക്കളും കായകളൊക്കെ ഉണ്ടാവാൻ വേണ്ട ഒരു താപനില എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു താപനിലയല്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വെയിലാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം സാഹചര്യത്തെ മറികടക്കാൻ നമുക്ക് ഉച്ച തിരിഞ്ഞുള്ള ആ ശക്തമായിട്ടുള്ള വെയിലില്ലേ, അതിനെ ചെടിയിൽ നിന്ന് തണലൊക്കെ കൊടുത്തിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കുക, നല്ല വെയിലുള്ള സമയത്ത് രണ്ടു നേരം നനച്ചു കൊടുക്കുക. അതുപോലെ ചെടിയുടെ ചുവട്ടിൽ പിന്നെ ജൈവ ചവറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചവറുകളൊക്കെ കൂട്ടിക്കൊടുക്കുക. പിന്നെ മണ്ണിലൊക്കെ എപ്പോഴൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതും ചെടികൾക്ക് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ചൂടുന്നും വെയിലുന്നൊക്കെ സംരക്ഷിക്കാനുള്ള വേറൊരു മാർഗം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ നോക്കിയിട്ട് തക്കാളി നടുക എന്നുള്ളതാണ്. തക്കാളി നടേണ്ട ഒരു കറക്റ്റ് സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇത് വെക്കുക. അപ്പോൾ കറക്റ്റ് നല്ല ഡിസംബർ നല്ല മഞ്ഞുള്ള ആ സമയമൊക്കെ ആകുമ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും നന്നായിട്ട് കായപ്പിടുത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ തക്കാളിയിൽ കായകളുടെ എണ്ണമൊക്കെ കുറയാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതും പ്രശ്നമാണ്. തക്കാളി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുമ്പോൾ പൂക്കൾക്കിടയിൽ തന്നെ ഒരു ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ തക്കാളി ചെടി തന്നെ സ്വയമായിട്ട് പൂക്കൾ വീഴ്ത്തുന്നൊരു പ്രോസസ്സും കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലും വരും. അപ്പോൾ അധികമായിട്ട് പൂക്കൾ ഉണ്ടാകുമ്പോൾ ചിലതൊക്കെ നുള്ളി കൊടുക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം കായകളായി തീരുന്നതിന് കൂടുതൽ എനർജി വലിച്ചെടുക്കുക ചെയ്യുന്നത്, ന്യൂട്രിയൻസൊക്കെ വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം എല്ലാ കായകളും നല്ല വലിപ്പത്തിൽ വരണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു കായകളായിട്ട് മാറാനും സാധ്യത ഉണ്ട്. അപ്പോൾ അധികമായിട്ട് പൂക്കൾ ഉണ്ടാകുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇടയിൽ നിന്ന് നുള്ളി കൊടുത്താൽ ഉണ്ടാവുന്ന കായകളൊക്കെ നല്ല വലിയ കായകളായിട്ട് തീരുകയും ചെയ്യും കേട്ടോ. പിന്നെ അവസാനമായിട്ട് പൂക്കൾ പിന്നെ കായകളായി തീരാതിരിക്കാനുള്ള വേറെ കായകളുടെ എണ്ണം അതായത് കായകളായി തീരാതിരിക്കാനൊക്കെ ഉള്ളൊരു കാരണം കീടങ്ങളുടെയും രോഗങ്ങളുടെയൊക്കെ ഒരു പിന്നെ അറ്റാക്കാണ്. അപ്പോൾ അതിന് നമുക്ക് വേപ്പെണ്ണയൊക്കെ പോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കുക, ആഴ്ചയിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു 3 ml വേപ്പെണ്ണയിൽ ഒരു 1 ml പിന്നെ സോപ്പ് ലൈനിങ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സ്യൂഡോമോണാസ് ഒക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്തരത്തിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കീടനാശിനികളും പിന്നെ ഫംഗിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കീടരോഗങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ നന്നായിട്ട് കായകളും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 പോയിന്റുകൾ പറഞ്ഞു തന്നു. അതിലെന്താണോ നിങ്ങളുടെ തക്കാളിത്തോട്ടത്തിലുള്ള പ്രശ്നം അത് നന്നായിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂക്കളും നിങ്ങൾക്ക് ഉണ്ടാവുന്ന പൂക്കളും കായകളായിട്ട് മാറുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കുറച്ച് പേര് പറഞ്ഞ പ്രശ്നം പൂക്കൾ ഉണ്ടാവുന്നില്ല, തീരെ ഒട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല, പക്ഷെ ചെടിക്ക് നല്ല ആരോഗ്യമുണ്ട്, നന്നായിട്ട് ഇലകളുണ്ട്, നന്നായിട്ട് തണ്ടും ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ അധികം നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇലകളും തണ്ടുകളൊക്കെ നിറയെ വരുന്നതും പൂക്കൾ തന്നെ കുറവാവുന്നതും കേട്ടോ. അപ്പം അമിതമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിതേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ഞാൻ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളവരുടെ കുടുംബക്കാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പം അതിലൊക്കെ നന്നായിട്ട് ഇലകളൊക്കെ നിറയെ നിറഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. അപ്പം അവരും ഞാൻ ഈ ചോദിച്ചപ്പോൾ ചാണകപ്പൊടി ചാണകം പച്ചച്ചാണകം നിറപ്പിച്ച വെള്ളമൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഒഴിക്കുന്നത്. വേറെ പിന്നെ എന്താ പറയുക പൊട്ടാഷും അത് പൊട്ടാസ്യം ഫോസ്ഫറസും സൂക്ഷ്മമൂലകളൊന്നും അടങ്ങിയിട്ടുള്ള യാതൊരു വിധ വളവും ചേർക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലകളൊക്കെ കൂടുള്ളൂ, പൂക്കളൊക്കെ കുറവായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അടിവളമായിട്ട് നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ ചെടിക്ക് നല്ല കരുത്തുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നൈട്രജനൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കുറയ്ക്കുക, അതിന് പകരമായിട്ട് പൊട്ടാസ്യമൊക്കെ കൂടുതലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സൂപ്പർമീലൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വളവും കയ്യിലില്ലാന്ന് വെച്ചാൽ ഒന്നും വേണ്ട, ഞാൻ ഓൾറെഡി ഒരു സ്ലറിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ചാണകം പച്ചചാണകം സ്ലറി ഇത് മൂന്നും കൂടെ കലർത്തിയിട്ടുള്ള സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഓൾറെഡി ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ തൈകളൊക്കെ വെച്ച് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ആ ഒരു സ്ലറി നിങ്ങൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നൈട്രജൻ കുറഞ്ഞതും ഫോസ്ഫറസും പൊട്ടാഷ്യം അതുപോലെ സൂക്ഷ്മമൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ അധികമായിട്ട് വളരുന്ന ഇലകളൊക്കെ ഇടയിൽ നിന്ന് മുറിച്ചു കൊടുക്കുക, അതുപോലെ തണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് നുള്ളി കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാലും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം.
പിന്നെ പൂക്കൾ ഉണ്ടാവാത്തതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശം കിട്ടാത്തത് തന്നെയാണ് കേട്ടോ. ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂറെങ്കിലും വെയിൽ തക്കാളി ചെടിക്ക് കിട്ടിയാൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെയിൽ കുറവുള്ള സ്ഥലത്താണ് നിങ്ങൾ തക്കാളി തൈകൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉടനെ മാറ്റുക എന്നുള്ളത്. ഗ്രോ ബാഗിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഉടനെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വെക്കുക, എന്നാൽ തന്നെ അതിൽ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചൂടും ആവശ്യത്തിന് നനയൊന്നും കിട്ടിയില്ലെങ്കിലും ചെടികളിൽ പൂക്കളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് നനയ്ക്കുക, നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന തക്കാളി തൈകളൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് ആട്ടോ. അപ്പോൾ ഇങ്ങനെ പരാതി പറഞ്ഞവരുടെ വീട്ടിൽ ഞാൻ പോയിട്ട് നോക്കിയിട്ടുള്ള തൈകളാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഇത് ഈ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ നോക്കുക. കാര്യങ്ങളാണ് തക്കാളിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടും കായകൾ പിടിക്കാത്തതിന്റെ കാരണം, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാത്തതിൻ്റെയും കാരണങ്ങൾ കേട്ടോ. അപ്പൊ ഇതിലേതാണോ, ഞാൻ കുറെ പോയിന്റുകൾ പറഞ്ഞില്ലേ, അതിലേതാണോ നിങ്ങളുടെ തക്കാളിത്തോട്ടത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, അത് ഏതാണുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തക്കാളിയിൽ ഇനി പൂക്കൾ വരികയും കായപിടുത്തം ഉണ്ടാവുകയും നന്നായിട്ട് തക്കാളി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ.